അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം എല്ലാവരും കുളിക്കുന്നവരാണ്. കുളി നമുക്ക് ഒരു ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അതിനെക്കൊണ്ട് നമുക്ക് കൂലി ലഭിക്കാൻ പറ്റും. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. എൻ്റെ ഒരു കസിൻ മൂപ്പരുടെ ഒരു ചാനലുണ്ട്, അൽ മുഖ്താർ മീഡിയ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താഴെ കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്ത് വച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ട്, അതിലെ വീഡിയോയിലൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. കുളി. നാം കുളിക്കുമ്പോൾ, സാധാരണ വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ ചിലർ നെയ്യത്ത് വെക്കും, ചിലർ മറന്നു പോകും, ചിലർ വെക്കാൻ അറിയില്ല. എന്നാൽ വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ നാം വെള്ളിയാഴ്ചയുടെ കുളി, സുന്നത്തായ കുളി വീട്ടുന്നു എന്ന് നെയ്യത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന മഹത്വങ്ങൾ ഏറെയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അബു ഖതാദ റളിയല്ലാഹുവിൻ്റെ നിവേദനം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച കുളിക്കുന്നവൻ, ഒരാൾ വെള്ളിയാഴ്ച സുന്നത്തൊക്കെ വെച്ച് കുളിച്ചാൽ മറു വെള്ളിയാഴ്ച വരെ അവന് ആത്മശുദ്ധി കൈവരുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടാണ്, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹുവിന് പറയുന്നു, വെള്ളിയാഴ്ച ദിവസത്തിലെ കുളി പാപങ്ങളും കുറ്റങ്ങളും പൊറുപ്പിക്കുന്ന കുളിയാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ അല്ലാഹു തആല ഇങ്ങനത്തെ ഇബാദത്തുകളൊക്കെ മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കാനും ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.